ഹായ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് പൊട്ടറ്റോ വെഡ്ജസിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്കിന്നോട് കൂടി നന്നായി കഴുകി വൃത്തിയാക്കിയ ചെറിയ സൈസിലുള്ള 5 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇതുപോലെ നടുവിലായിട്ട് കട്ട് ചെയ്യുക. ശേഷം ഓരോ പീസിനെയും 4 പീസ് എന്ന കണക്കിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് ഒരു പൊട്ടറ്റോനെ നമുക്ക് 8 പീസസ് ആക്കി മാറ്റാം. ഏകദേശം ഈ ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള പൊട്ടറ്റോസും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ മുഴുവൻ പൊട്ടറ്റോസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയിലുള്ള സ്റ്റാർച്ച് കളയാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് ആയി വരുന്ന സമയത്ത് നല്ല ക്രിസ്പി ആവാനും വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇത് ഒരല്പനേരം കുതിർത്തി വെക്കുക. ശേഷം ഒന്ന് നന്നായി കഴുകിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള അഴുക്കും പോയി കിട്ടും, സ്റ്റാർച്ചും പോയി കിട്ടും. നമ്മളിവിടെ മുഴുവൻ പൊട്ടറ്റോ പീസസും വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് പൊട്ടറ്റോ പീസസിനെ ഇട്ടെടുക്കുക. ശേഷം പൊട്ടറ്റോ പീസിൻ്റെ മുകളിൽ വരെ വെള്ളം വരത്തക്ക രീതിയിൽ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കാം. ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 10 മുതൽ 12 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഒരു 80% കുക്ക് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പീസ് എടുത്തിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക. നേരം ഇതുപോലെ അതിലേക്ക് ഈസി ആയിട്ട് കുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം നമുക്കിതിനി വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മളിവിടെ മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് കോൺഫ്ലവർ, 1/4 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോ, 1 ടീസ്പൂൺ ഫൈൻലി ചോപ്ഡ് കൊറിയാൻഡർ, 1 ടീസ്പൂൺ ചോപ്ഡ് ഗാർലിക്. നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ യൂസ് ചെയ്താലും മതി. ഇന്നൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം. ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിടുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി വെള്ളം ചേർത്ത് നന്നായി കുഴച്ച് ഒരു തിൻ ബാറ്റർ കൺസിസ്റ്റൻസിയിൽ നമുക്കത് ആക്കിയെടുക്കണം. ഈ ബാറ്റർ കട്ടിയുള്ള ബാറ്റർ ആയിരിക്കരുത്. അങ്ങനെ കട്ടിയുള്ള ബാറ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് റെഡി ആവില്ല. അത് പിന്നെ മാവിൽ മുക്കി പൊരിച്ച ഒരു ടേസ്റ്റേ കാണത്തുള്ളൂ. അതുകൊണ്ട് നല്ല തിൻ കൺസിസ്റ്റൻസി ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ബാറ്ററോട് റെഡിയായി. നമുക്കിനി പൊട്ടറ്റോ വെഡ്ജസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ എടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പൊട്ടറ്റോ പീസസ് ഈ മാവിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. പൊട്ടറ്റോൻ്റെ പുറത്ത് ഒരു തിൻ കോട്ടിങ്ങേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള ബാറ്റർ നമ്മൾ അതിൽ തന്നെ കളഞ്ഞ ശേഷം ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോ പീസസിനെയും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. പൊട്ടറ്റോസ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. അതുപോലെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. ഏകദേശം 5 മിനിറ്റ് മതിയാവും. ഇതിനൊക്കെ ഒന്ന് തിരിച്ചിട്ടെടുക്കുക. ഒട്ടിപ്പിടിച്ചതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിടുവിച്ചു കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിതിനി കോരി മാറ്റാം. ഇതുപോലെ മുഴുവൻ പൊട്ടറ്റോ പീസസും ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിനെ നമുക്ക് ഹോട്ട് ചില്ലി സോസിൻ്റെ കൂടെയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ മയോണീസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയാണ്. ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമുക്ക് തന്നെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം പൊട്ടറ്റോ വെഡ്ജസ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.